നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായി ഉള്ള ഒരു സംഭവമാണ് കുരുമുളക്. ഈ കുരുമുളക് വെച്ച് നമ്മുടെ ജീവിതത്തെ ഒരുപാടൊരുപാട് മാറ്റിമറിക്കുവാൻ സാധിക്കും. നമുക്ക് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ശത്രുവിനെ ഇല്ലാതാക്കുവാൻ സാധിക്കും. അങ്ങനെ കുരുമുളക് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. സകലവിധ വിഷങ്ങളെയും പുറത്ത് കളയുവാൻ കുരുമുളക് ഉപയോഗിച്ച് നമുക്ക് പല പാചകങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. വയറിനൊക്കെ വേദനയുണ്ടെങ്കിൽ കുരുമുളക് ഉപയോഗിച്ച് രസമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പണത്തെ വശ്യപ്പെടുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്കെന്തെങ്കിലും അഭിവൃദ്ധിയില്ലായ്മ, എല്ലാ ദിവസവും തടസ്സങ്ങൾ, ഒരു രീതിയിലും നമുക്ക് ഡെവലപ്പാകാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റിമറിക്കുവാൻ ഈ കുരുമുളക് ഉപയോഗിച്ച് ചെയ്യുന്ന ക്രിയ കൊണ്ട് സാധ്യമാകും. അപ്പോൾ ധാരാളം ധനം വരണം, അതുപോലെ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറണം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് ഉപദ്രവമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുകയും വേണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കർമ്മമാണ് കുരുമുളക് ഉപയോഗിച്ച് ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ശത്രുവിൻ്റെ വീട്ടിൽ പോയി ഉള്ളിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിലെന്തെങ്കിലും വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആഭിചാരക്രിയകൾ അവർ ചെയ്തു വച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റിന് ശേഷം അല്പം കുരുമുളകെടുത്ത് വായിലിട്ടാൽ ആ കൈവിഷമൊക്കെ പോകുന്നതായി കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ കുരുമുളകിന് പവർഫുള്ളായ ഒരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ, ആഗ്രഹങ്ങൾ സാധ്യമാകുവാൻ കുരുമുളക് ഉപയോഗിച്ച് ചെയ്യുന്ന ക്രിയകൾ അറിയാം. ആരുടെയെങ്കിലും വീടുകളിൽ ഈ മുളക് കെട്ടുപോയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് കുരുമുളക് നശിക്കാറില്ല, അല്പം പൂപ്പലൊക്കെ പിടിക്കാറുണ്ട്. അത് ചെറിയ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പലൊക്കെ പിടിക്കും. അത് ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. ഒരിക്കലും കുരുമുളക് നശിക്കില്ല. അത്രയേറെ പവറാണ്, അത്രയേറെ പവർഫുള്ളാണ് കുരുമുളകിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുരുമുളക് വെച്ച് ഒരുപാടൊരുപാട് വശ്യപ്രയോഗങ്ങളും അതുപോലെ തന്നെ ആഭിചാരക്രിയകളും ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ എഫക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുകയും ചെയ്യും. കുരുമുളകിനെപ്പറ്റി പഴമക്കാർ ചൊല്ലുന്ന ഒരു പഴമൊഴിയുണ്ട്. അതായത് ഒരു കവറിനുള്ളിൽ 10 കുരുമുളക് വെച്ചിട്ട് ശത്രുവിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഈ കുരുമുളകിൽ നിന്ന് ഒരു 2 എടുത്ത് വായിലിട്ടാൽ ഏത് ആഭിചാര ദോഷങ്ങളും മാറിക്കിട്ടുവെന്ന്, ഏത് കൈവിഷവും മാറിക്കിട്ടുവെന്ന്, ഏത് വിഷവും മാറിക്കിട്ടുവെന്ന്, ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം തന്നെ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഈ ഒരു ലളിതമായ കർമ്മത്തിലൂടെ. അതുമാത്രമല്ല, നമുക്കൊരു ശത്രു ശല്യമുണ്ട്. ആ ശത്രുവിൻ്റെ ശല്യമില്ലാതാക്കുവാനും ഈ കുരുമുളക് വെച്ച് ചില കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ സാധ്യമാകും. നമ്മൾ ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ അടുത്ത് ചെന്നുപെട്ടു, നമ്മൾക്ക് നമ്മുടെ ബാഗിൽ ഒരു 10 കുരുമുളകുണ്ടെങ്കിൽ ആ ശത്രുവിൻ്റെ ശല്യം നമുക്കുണ്ടാകില്ല. അങ്ങനെയുമുണ്ട് കാര്യങ്ങൾ. നമ്മുടെ വീട്ടിലെ ദുഷ്ടശക്തികളൊക്കെ പോകുവാനും നമുക്ക് ധാരാളം ധനം വന്നു ചേരുവാനും ഒരുപാട് അഭിവൃദ്ധികളും അതുപോലെ തന്നെ നേട്ടങ്ങളുമൊക്കെ കൈവരിക്കുവാൻ ആദ്യം നമുക്കൊരു ചെറിയ കാര്യം ചെയ്തു നോക്കാം. നമ്മുടെ വീടിൻ്റെ മുൻവശത്ത്, അതായത് പ്രധാന വാതിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്ത്, ഒരു ചെറിയ പ്ലേറ്റിൽ അല്പം കുരുമുളകെടുത്തതിന് ശേഷം അത് ഒരു നാരങ്ങയും ഇട്ട് ആ വീടിൻ്റെ മുൻവശത്ത് വെള്ളിയാഴ്ച വയ്ക്കുകയാണ് എങ്കിൽ,
നമുക്ക് ധനധാന്യ സമൃദ്ധി പെരുകിക്കൊണ്ടേയിരിക്കും. നമുക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല. രണ്ടാമതായി, ഒരു ചെറിയ കവറിൽ ഒരു 5 കുരുമുളക്, ഇതുപോലെ ഒരു ചെറിയ കവറിനുള്ളിൽ, ഒരു പൊളിത്തിൻ കവറിനുള്ളിൽ 5 കുരുമുളക് എടുക്കുക. ഈ 5 കുരുമുളക് എടുത്ത് ഇതിനകത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം അത് നമ്മുടെ അലമാരയിൽ നമുക്ക് സൂക്ഷിക്കാം. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന ബാഗിൽ വയ്ക്കാം. അതല്ല, നമുക്ക് ഒരു യാത്രയൊക്കെ പുറപ്പെടുന്നു, നമ്മുടെ ബാഗിൽ ഇത് വയ്ക്കാം. ഇങ്ങനെ 1-2 കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് മുൻവശത്തായിട്ട് ഒരു ചെറിയ പ്ലേറ്റിൽ അല്പം കുരുമുളകെടുക്കുക, ഒരു നാരങ്ങയും വയ്ക്കുക. ഇത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല, ഏതൊരു ദിവസവും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു പൊളിത്തിൻ കവറിൽ 5 കുരുമുളക് എടുത്തതിന് ശേഷം നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പൈസ സംബന്ധമായ ഒരു കാര്യത്തിന് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ പോവുകയാണ് എങ്കിൽ ഈ ഒരു 5 കുരുമുളക് ഒരു പൊളിത്തിൻ കവറിൽ സൂക്ഷിച്ചുകൊണ്ട് ആ കാര്യം നടക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പോയി വന്നാൽ തീർച്ചയായും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഉറപ്പുള്ള കാര്യമാണത്, അതൊരു സംശയവും വേണ്ട. അടുത്തത്, 5 കുരുമുളക് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മം, അതായത് വെറും 5 കുരുമുളക് എടുക്കുക. അത് ഭാര്യയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം, ഭർത്താവിന് വേണമെങ്കിൽ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറുവാൻ, നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച വന്നു ചേരുവാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകുവാൻ സാധ്യമാകും. ഇത് ചെയ്യുന്ന സമയത്ത് രാവിലെയോ വൈകുന്നേരമോ ഇത് ചെയ്യാം, പക്ഷേ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലമൊക്കെ മാറിക്കിട്ടുവാനും അവർ തമ്മിൽ ഒന്നിക്കുവാനും എല്ലാ കാര്യങ്ങളിലും നല്ല വിജയങ്ങൾ വന്നു ചേരുവാനും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചിരുന്ന് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു സമയത്ത് 2 സമയങ്ങളിൽ ചെയ്യാവുന്നതുമാണ്. ചെയ്യുന്ന സമയത്ത് കുലദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇഷ്ടദൈവത്തെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കടങ്ങളൊക്കെ തീരുക, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയണം എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഇത് ചെയ്യുവാൻ. കുരുമുളക് ഉപയോഗിച്ച് ഒരുപാട് കർമ്മങ്ങളുണ്ട്, പക്ഷേ ഇത് വളരെ സക്സസ്സാണ്. നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറുവാൻ ഇത് ഉപകാരപ്പെടും. ഇതിനായി 5 കുരുമുളകാണ് വേണ്ടുന്നത്. 1 കിഴക്കോട്ട് എറിയുക, 1 തെക്കോട്ട് എറിയുക, 1 പടിഞ്ഞാറോട്ട് എറിയുക, 1 വടക്കോട്ട് എറിയുക. അതായത് 4 ദിക്കിലേക്കും ഓരോ കുരുമുളക് എറിയുക, 1 മുകളിലേക്കും എറിയുക. 5 കുരുമുളക് കയ്യിലെടുത്തതിന് ശേഷം, വീടിന് വെളിയിൽ വന്നതിന് ശേഷം, 1 തെക്കോട്ടെറിയുക, 1 പടിഞ്ഞാറോട്ടെറിയുക, 1 വടക്കോട്ടെറിയുക, 1 കിഴക്കോട്ടെറിയുക, 1 നമ്മുടെ ശിരസിന് മുകളിലോട്ടും എറിയുക. ഈ എറിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടുവേണം ചെയ്യേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം, അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള കടമൊക്കെ, പൈസയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ആ പൈസയൊക്കെ തിരികെ കിട്ടണം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം, ധാരാളം ധനം വരണം എന്നൊക്കെ പ്രാർത്ഥന നടത്തി സകല ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധ്യമാകും, അതും വളരെ പെട്ടെന്ന്. ഇങ്ങനെ കുരുമുളക് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ വീട്ടിന് ഉള്ളിലേക്ക് കയറിപ്പോവുക, പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കുകയും വേണ്ട. തീർച്ചയായും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കും, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും, ഉറപ്പാണ്. ഭാര്യയ്ക്ക് ചെയ്യാം, ഭർത്താവിന് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ മറ്റ് കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത്, ഒരു 5 കുരുമുളകെടുത്ത് ഒരു പൊളിത്തിൻ കവറിൽ പൊതിഞ്ഞതിന് ശേഷം അത് നമ്മുടെ ഹാൻഡ് ബാഗിലോ അതുപോലെ തന്നെ പേഴ്സിലോ, നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ബാഗിലോ ഒക്കെ ഇടുക. ശത്രുശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടും, അതുപോലെ തന്നെ പഠിത്തത്തിലൊക്കെ നല്ല ശ്രദ്ധയുണ്ടാകും, പോകുന്ന കാര്യങ്ങളൊക്കെ സക്സസ്സായിട്ട് തിരിച്ചു വരുവാനൊക്കെ സാധ്യമാകും. ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നമുക്കറിയാം, കുരുമുളക് ഒരിക്കലും നശിക്കുകയൊന്നുമില്ല, അതുപോലെ തന്നെ വളരെയേറെ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ
ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുവാനും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുവാനും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഇത്തരം താന്ത്രിക വിദ്യകൾ കൊണ്ട് സാധ്യമാകും. തീർച്ചയായും ചെയ്തു നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇത് സുലഭമായി കിട്ടുന്ന ഒരു വസ്തു വരണമല്ലോ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കി ഇതിൻ്റെ റിസൾട്ട് എന്തു തന്നെയായാലും കമൻറ്റ്